പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു പെണ്ണാണോ എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട്. പക്ഷെ എന്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം. ആളിതാണ് ആളുടെ പേര്. ജസ്ന ഈ കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും നമസ്കാരം. അതായത് ജസ്ന സലീം, ജസ്ന സലീമിന് എല്ലാവർക്കും അറിയാം. ശ്രീകൃഷ്ണന്റെ പടം, കണ്ണന്റെ പടം വരച്ച് ഫേമസ് ആയ ഒരു മുസ്ലിം കുട്ടിയാണ് ഈ പറയുന്ന ജസ്ന. ജസ്ന ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഏറി പോയിട്ട് താഴെ വന്നതേ ഉള്ളൂ. അതിനു മുന്നേ അടുത്ത് വീണ്ടും ഏറിൽ കയറാനുള്ള ഒരു സാധനം ജസ്ന ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എനിക്ക് ഒരു തരത്തിലും ജസ്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ കുറച്ച് വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ ന്യൂട്രലായിട്ട് നിന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് ജസ്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും വിഷയത്തിലോട്ട് വരാം. ജസ്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്റെ ചാനൽ, യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തന്റെ കസിൻ ബ്രദറുമായിട്ട്. ആ വീഡിയോ കുറച്ചധികം വിഷയമായി. വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതിന് താഴെ ഒരാൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റ് ചെയ്ത വ്യക്തിയെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ജസ്ന കണ്ടുമുട്ടി. അതേ തുടർന്നുണ്ടായ വിഷയങ്ങളാണ്. അപ്പൊ ആദ്യം ജസ്ന ഈ വ്ലോഗ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട്. പക്ഷെ എന്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം. ആളിതാണ്. ആളുടെ പേര് ശരിക്കും ഒരേ അരുൺ ബഷീർ എന്നാണ്. എന്താ ഇങ്ങനത്തെ ഒരു പേരെന്നായിരിക്കില്ലേ? ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നല്ല കേട്ടോ. യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ്. ആളുടെ പേര് സലീം എന്നാണ്. ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഫോട്ടോ ആഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ്. എനിക്കിങ്ങനെ പൊട്ടുകുത്തിയാൾ കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം. ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. അവനവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, ആ മതം സ്വീകരിച്ചു, ആ മത രീതിയിൽ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ മതം മാറിയിട്ടൊന്നുമില്ല. ഒരു വീട്ടിൽ മതത്തിന്റെ പേര് തല്ലുകൂടാത്ത രണ്ട് വ്യക്തികളായിട്ട് അവർ ജീവിക്കുന്നു. അതാണ് ഇവന്റെ വീടിനെ പറ്റി പറയാച്ച ഒറ്റ വകയുള്ള ഉത്തരം. അപ്പൊ സോഷ്യൽ മീഡിയ പല രീതിയിൽ ഇവനെ വ്യാഖ്യാനിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേര് സലീം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. എന്റെ ഭർത്താവും കാര്യങ്ങളൊന്നല്ല, എന്റെ കസിൻ ബ്രദറാണ്. ഇന്ന് ഈ ഭൂമിയിൽ ശരിക്കും പറയാച്ചാൽ എന്നിൽ എനിക്കോ എന്റെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ എന്റെ ഭർത്താവിനോ ഒന്നും ഒരു അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇവന്റെ ഒരു ഔദാര്യത്തിൽ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ രണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടെണ്ണത്തിലും ഞാൻ തോറ്റു, ഇവൻ ജയിച്ചു എന്ന് പറയാം. ഇവനാണ് തിരിച്ചു എന്നൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും ശരിയിൽ എനിക്ക് ഇവനോട് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അഹങ്കാരത്തോടെ കൂടെ എന്റെ ജീവിതം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവൻ തന്ന ഔദാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം രണ്ടെണ്ണത്തിലോന് കുറച്ച് കഷ്ടപ്പെട്ടു പോയി എന്നെ കൊണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ കാരണം ഇവനെയും കൂടി നാട്ടിച്ചാൽ അയ്യാ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ജീവിതത്തിൽ ഇതേപോലെ കൂടെ നിൽക്കാൻ ഒരാളും മതി. നമ്മൾ എവിടെയും തളരൂല, തളരാതെ മുമ്പോട്ട് പോരുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ 4 വർഷം ഞാൻ വരെ തുടങ്ങി 4 വർഷത്തോളം എന്നെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഗൾഫിൽ പോയത്. ആ 4 വർഷവും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊരു നിലയിൽ എത്തിക്കാൻ. അദ്ദേഹം പോയതിനു ശേഷം ഇവനാണ് എന്റെ കൂടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും വരിക. സ്വന്തം പണി ലീവാക്കിയിട്ടാണ് ഇവൻ എന്റെ കൂടെ വരാറ്. ഇവൻ ബസ്സിലെ ഡ്രൈവറാണ്. ബസ്സിലേക്ക് പണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ദിവസത്തേക്കൊക്കെ ലീവ് എടുത്ത് ഇറങ്ങിയാൽ പിറ്റേന്ന് പോയാൽ പണി ഉണ്ടാവില്ല. അടുത്ത ഡ്രൈവർ എന്നാണോ ഇറങ്ങുന്നത് അപ്പോൾ പിന്നീട് അവർക്ക് അതിൽ പണി ഉണ്ടാവും. പക്ഷേ അങ്ങനെ കുറേ പണിയില്ലാതെ ഞാൻ കാരണം നടന്നു കിട്ടോ. എന്നാൽ പോലും ഒരു പരാതിയോ പരിഭവമോ പറയാതെ എന്റെ കൂടെ എവിടേക്കാണെങ്കിലും പോകുന്നു. എന്നെ നിലയിൽ വരെ എത്തിക്കാൻ മറ്റാരെക്കാട്ടിലും, എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിനെക്കാട്ടിലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തി കൂടിയാണ് ഇവന്. അപ്പൊ ഇവൻ എന്തായാലും ആരാ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഞാനായിട്ട് എന്നൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇതാണ് എന്റെ സ്വന്തം കസിൻ ബ്രദർ. സോഷ്യൽ മീഡിയ തന്നെ എന്റെ ഭർത്താവ്. സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തി ജസ്നയുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു. അതേ തുടർന്നിട്ട് ജസ്ന കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ തന്റെ കസിൻ ബ്രദറാണ് ഈ പറയുന്ന വ്യക്തിയാണെന്ന്, അത് മതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛനും അമ്മയും രണ്ട് മതമായത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ചർച്ച വിഷയമാണ് വന്നത്. അങ്ങനെ ഇത് ജസ്നയുടെ കസിൻ ബ്രദർ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഭർത്താവാണ്. ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ ജസ്ന അത് ക്ലാരിഫൈ ചെയ്ത് ഒരു വീഡിയോ ഇട്ടു. പക്ഷെ ഇതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് വന്ന് കാണാം. ആ കൂട്ടത്ത് ഒരു വോക്കർത്തനം കമന്റ് വന്നിട്ടുള്ള മറ്റൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. ഇവരെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായി ചില വിഷയങ്ങളിലിട്ട്. ഞാൻ എന്നെ വിമർശിക്കാനൊന്നും പോയിട്ടില്ല, ചില വിഷയങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായി. അവരുടെ ഒരു വൃത്തികെട്ട കമന്റ് ഞാനൊന്ന് വായിക്കാം. ഇതുപോലെ ഒരു ഭർത്താവ് സമ്മതിക്കണം, ഭാര്യയ്ക്ക് കൂടെ കിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ആഹാ എന്ത് സുഖം! എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇതുപോലെ വിശാല ഹൃദയമാണെങ്കിൽ എന്താ അല്ലേ? ആ ഭർത്താവിനെ കൊടുക്കണം ഓസ്കാർ അവാർഡ്. താത്ത ഒരുമിച്ച താമസം അല്ലേലും അല്ല. താത്ത ഈ കസിൻ ബ്രദർ ഏത് വകയിലാണ് അത് പറഞ്ഞില്ലല്ലോ. സ്വന്തം അംഗമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂടെ കിടക്കാൻ കസിൻ ബ്രദർ, ഈശ്വര താത്ത ആണെന്ന് തുറന്ന് സമ്മതിച്ചല്ലോ. അത് മതി. അതായത് മുസ്ലിമാണ് ഈ പറയുന്ന ജസ്ന. അതുകൊണ്ട് ആ പയ്യന്റെയും വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മോശം കമന്റ് ഇട്ട ഒരു വ്യക്തി, ആ ലേഡിയെ ഇവര് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടു. നമ്മൾ ഒരാളെ മോശമായിട്ട് പറയുകയോ നമ്മളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ കമന്റ് രൂപത്തിൽ വന്നിട്ട് ഹെയ്റ്റായിട്ട് എന്തെങ്കിലും മോശമായിട്ട് ഇടുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മുടെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും. പക്ഷെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും
സ്ഥലവും കാലവും നോക്കി വേണം പൊട്ടിത്തെറിക്കാൻ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പോലെ ഗുരുവായൂർ അമ്പല നടയുടെ നടയിൽ പോയി നിന്നിട്ട് ഇമാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ പട്ടി ഷോ എന്നല്ലാതെ എനിക്ക് ഒന്നും വിളിക്കാനില്ല. ജസ്ന ജസ്ന കാണിച്ചത് ശുദ്ധ ബോറ് പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും അമ്പല നടയിൽ പോയിട്ട് ജസ്ന കാണിച്ചു കൂട്ടിയ പട്ടി ഷോ തന്നെ നമുക്കൊന്ന് കാണാം. ഈ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചാൽ പെണ്ണാണോ നിങ്ങൾ ഇവളല്ലത് കേക്ക് അമ്മയും പെണ്ണാണെന്നല്ലേ പെണ്ണ് മാർഗത്തിൽ പറഞ്ഞു കലക്കി നല്ല ഒന്നാം തരം പട്ടി ഷോ ആണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാനൊരു കാര്യം ജസ്നെ എടുത്ത് വെക്കട്ട, ജസ്നയ്ക്ക് ജസ്നയുടെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളെ കണ്ടെത്തിയപ്പോൾ ഇമാതിരി ഷോ ഓഫ് കാണിച്ച ഒരു കാര്യം, ജസ്നയ്ക്ക് വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ് കമന്റ്സിനെയും ജസ്ന തേടിപ്പോയിട്ട് എല്ലാവരുടെ അടുത്ത് ഇതുപോലെ പോയിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഷോ ഓഫ് കാണിക്കും. പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? ഇല്ലല്ലോ. ആ പിന്നെ എന്താണ്, ഇതിനു ശേഷം ഇനി പോരാഞ്ഞിട്ട് വേറൊരു വീഡിയോ ജസ്ന ഇട്ടിട്ട് നമുക്കൊന്ന് കൊടുക്ക. ഞാനിതേ ശ്രീകൃഷ്ണജയിലേക്ക് ഫോട്ടോ സമർപ്പിക്കാൻ ഗുരുവായൂർ വന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണന് ഭയങ്കര പവറാണെന്ന്. ആ ഒരു പവറ് എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റി. എന്താണെന്നറിയോ, ഞാൻ എന്റെ കസിൻ ബ്രദറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ. അതിന്റെ തായ ഒരു ലേഡി വന്ന് ഒരു കമന്റ് ഇട്ടു. കമന്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ലേഡിയുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലേഡിന കണ്ണന്റെ തിരുനടയിൽ വെച്ചിട്ടുണ്ട്. കണ്ണൻ എനിക്ക് കാണിച്ചു തന്നു. അതെന്റെ കസിൻ ബ്രദർ കണ്ടു. അവൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെ ആങ്ങളാ നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാരും അങ്ങനെയാണ് എന്ന് കരുതരുത് സഹോദരി എന്ന് പറയാനുള്ള ഒരു അവസരം കണ്ണൻ നമുക്ക് ഉണ്ടാക്കി തന്നു. ഈ കണ്ണൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പവർ തന്നെയാണ് അല്ലേ. കണ്ണന്റെ പവറൊക്കെ അവിടെ ഇരിക്കട്ടെ ജസ്നെ. സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം തനിക്കുണ്ടോ? താൻ എവിടെ നിന്നാണ് ആ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത? അറ്റ്ലീസ്റ്റ് തനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റ് ആണ്. നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ കമന്റിന്റെ എല്ലാം പിന്നാലെ നൂല് പിടിച്ച് പോകാൻ നിന്നാൽ അതിനേ സമയം കാണത്തുള്ളൂ. ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് ഇമാതിരി ഒരു ഷോ ഓഫ് കാണിച്ചത് എന്തിനാ താൻ?
അതിന് സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യന് വേണം. ഒരുപാട് ജനങ്ങളടക്കം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ പോട്ടൊരു 10 പേര് വന്നിട്ട് ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയും ഒരു സൈലൻസും ഒരു ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവലുണ്ട്. അതിൻ്റെ അപ്പുറം കളഞ്ഞ് കുളിച്ച് ഷോ ഓഫ് കാണിക്കേണ്ട സ്ഥലമല്ല ഒരു അമ്പലവും ഒരു പള്ളിയും ഒന്നും. അത് സ്വയമേ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് വല്ലവരൊക്കെ വന്ന് പറഞ്ഞു തരത്തില്ല. അതൊന്ന് ഒരു അമ്പലത്തിന്റെ നടയിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ നടയിൽ പോയി നിന്നിട്ട് പട്ടി ഷോ അല്ല കാണിക്കേണ്ടത്. അതിനുള്ള ബോധം സ്വയമേ വേണം. എനിക്കിത് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ജസ്റ്റിനയുടെ ഭാഗത്ത് നിന്ന് ഞാനീ കണ്ടിട്ടുള്ള വീഡിയോ. ഒരു തരത്തിലും എനിക്ക് യോജിക്കാനും പറ്റത്തില്ല. ഇതിന് താഴെ വന്ന കുറച്ച് കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് വഴക്ക് കൂടണമെങ്കിൽ ക്ഷേത്ര കബോർഡിന്റെ പുറത്ത്. നിങ്ങൾക്ക് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. ഭക്തരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, അതിന് കടന്ന് ആരെയും വിശ്വസിക്കരുത്. ഇവിടെ എനിക്ക് ഒരിക്കലും ജസ്നയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്ഷേത്ര അധികാരികൾ ശ്രദ്ധിക്കുക, മേലിൽ ഇത്തരം വാക്ക് തർക്കങ്ങൾ പരിസരത്തുണ്ടാകരുത്. ഭക്തർക്ക് ഇത് അരോചകമാണ്. ജസ്ന നിങ്ങളെ കുറച്ച് ഓവർ ആകുന്നുണ്ട്. ഈ പുണ്യ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇവരുടെ പ്ലാൻ വിജയിക്കുന്നു, ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്നു, അതും അവരുടെ അമ്പലത്തിൽ വച്ച്. സല്യൂട്ട് ജസ്ന. ഇതാരായിരുന്നു വാങ്ങിച്ച? ഈ കമന്റ് ആരായിരുന്നു വാങ്ങിച്ച? ജസ്ന തന്നെയല്ലേ. എന്തിനാ ഇതിന്റെ ആവശ്യം? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടെന്ന് ഇല്ല. ഒന്നാമത് താനൊരു മുസ്ലിമാണ്. നിങ്ങൾ പോയി നിന്ന് ഈ വഴക്കും വാക്ക് തർക്കങ്ങളും ഉണ്ടാക്കിയത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ പോയി നിന്നിട്ടാണ്. സാമാന്യ ബോധം നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ മുസ്ലിമായ നിങ്ങൾ കണ്ണന്റെ പടം വരയ്ക്കുന്നതിൽ തന്നെ ഒന്നാമതേ നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ട്. ആ നിങ്ങൾ പോയി ഒരു അമ്പല നടയിൽ പോയി നിന്ന് ഇമാതിരി ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ വിമർശിക്കത്തില്ലേ? അത് ചിന്തിക്കണം. എന്തിന്? നിങ്ങൾ ഇത്രയും കാലം കൃഷ്ണന്റെ പടം വരച്ചിൽ ഒരുപാട് പേര് മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയപ്പോൾ അല്ലെങ്കിൽ പുച്ഛിച്ചപ്പോൾ വിമർശിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായ ഞാൻ കൂടി ഇന്ന് നിങ്ങളെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ചെയ്തത് വളരെ തെറ്റാണ്. ഇവൾ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കും. അല്ല ആവശ്യമുണ്ട്? ഈ അമ്പലത്തിൽ കയറ്റുമോ? എല്ലാവരും കൂടി ഞങ്ങളുടെ ഗുരുവായൂർ നശിപ്പിച്ചു, അത് മാത്രമേ എല്ലാവരും നശിപ്പിക്കാനുള്ളൂ. സേവ് ഗുരുവായൂർ. ഈ വൃത്തികെട്ട പെണ്ണ് നല്ലൊരു ദിവസം പ്രശ്നമുണ്ടാക്കാൻ തന്നെ വന്നതാണ്. ഇവൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കുന്നത്? അമ്പലത്തിൽ കയറുമ്പോൾ തട്ടം, അല്ലാത്തപ്പോൾ തട്ടം ഇല്ല. ആളെ പറ്റിക്കാൻ ഇവളെ പോലെ ആർക്കും പറ്റും? ഒട്ടുമിക്ക 98% കമന്റ് നിങ്ങൾക്ക് നെഗറ്റീവോ സപ്പോർട്ടോ ഒന്നും സാധനമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഇറന്നു വാങ്ങിച്ച സാധനം, ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഒരു പുണ്യ സ്ഥലം അല്ലെങ്കിൽ ആൾക്കാർ ഒരുപാട് വിശ്വാസത്തോടെ വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് കമന്റിനെടുത്തിട്ട് ആ ആളെ കണ്ടെന്ന് പറഞ്ഞും കൊണ്ട് അവിടെ കിടന്ന് ഷോ ഓഫ് കാണിക്കാനുള്ള സ്ഥലമാണോ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലം നട? ഉത്തരം തരണം ജസ്ന. ജസ്ന ഉത്തരം തന്നേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾക്കൊക്കെ ഒരുമാതിരി ഷോ കാണിക്കാനും കണ്ണൻ കണ്ണൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ പേരെടുത്ത് വെച്ചിട്ട് ഒരു എന്തോ പോലെ അങ്ങ് സംഭവം വലിയ ഇതൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പടം വരയ്ക്കുന്നു, നിങ്ങൾ കച്ചവടം നടത്തുന്നു, നല്ലതാണ്, നിങ്ങൾ ജീവിക്കൂ, അടിപൊളിയായിട്ട് പോകും. ഇതിന്റെ പേര് ക്ഷേത്രങ്ങളുടെ നടയിലോ അമ്പലങ്ങളുടെ നടയിലോ പോയി കിടന്ന് ഈ ഷോ ഓഫ് കാണിക്കാതിരിക്കും. കുറച്ച് ആൾക്കാരറിയാം ഞാൻ കുറച്ച് യൂട്യൂബറാണ് അല്ലെ, സെലിബ്രിറ്റിയാണ്, ഫെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഷോ ഓഫ് കാണിക്കാതിരിക്കും. അവർ നെഗറ്റീവ് കമന്റ് ഇട്ട് നിങ്ങൾക്ക് അവരെ അല്ലാതെ അറിയാമെങ്കിൽ തേടിപ്പോ അവരെ വീട്ടിൽ പോയിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോ. അല്ലാണ്ട് 10 ആള് കൂടുന്ന അമ്പല നടയിൽ കിടന്നല്ല തൻ്റെ ഈ ഷോ ഓഫ് കാണിക്കേണ്ടത് കേട്ടോ ജസ്നെ. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പുറത്ത് പോകണം. ആ ചുറ്റുവട്ടത്തോ ആൾക്കാർ വളരെ ഭക്തിയോടെ വരുന്ന ഒരു സ്ഥലത്ത് നിന്നല്ല നിങ്ങളുടെ ഈ ഷോ ഓഫ് കാണിക്കേണ്ടത്. എന്തായാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജനങ്ങളായി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കേട്ടണം.